നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ ഫാഷൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഒരു ഡ്രസ്സ് വാങ്ങി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കുക കൂടിയില്ല. ആ ഡ്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി പിന്നീട് നമ്മൾ ഉപയോഗിക്കാറില്ല. കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കും എന്തിനേറെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ വരെ പുതിയ വസ്ത്രങ്ങൾ വേണമെന്ന് ശഠിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈയൊരു സമൂഹത്തിൽ നഗ്നത മറയ്ക്കാൻ ഡ്രസ്സുകളില്ലാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഈ ഫാഷനിലുള്ള ഡ്രസ്സുകൾ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരുടെ അളവുകൾ കൃത്യമാവണമെന്ന നിർബന്ധനയും അവർക്ക് ഇല്ല. അവർക്ക് വേണ്ടത് ഒരു ഡ്രസ്സ് മാത്രമാണ്. കീറിപ്പറയാത്ത, ഒരുപാട് അലക്കി അലക്കി വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ആകാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ. ഇത്തരത്തിൽ വസ്ത്രങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കുറ്റ്യാടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ ചിന്നൂസ് ഒരു പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈയൊരു കൂട്ടായ്മ ചെയ്യുന്നത് വിവിധ ആളുകളിൽ നിന്നും അവർ ഉപയോഗിക്കാത്ത പുത്തൻ വസ്ത്രങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ്. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈയൊരു കൂട്ടായ്മയിലുള്ള ആളുകൾ ഈയൊരു പ്രവർത്തനങ്ങൾ ആർക്കാണോ ഇവർ വസ്ത്രങ്ങൾ നൽകുന്നത് അത് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഞങ്ങൾ ചെയ്തത് എന്നുള്ളത്. ഇതൊരിക്കലും ചിന്നൂസ് കൂട്ടായ്മയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമല്ല. മറിച്ച് സമൂഹത്തിൽ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ്. ഒപ്പം നിങ്ങളെയും ആ ഒരു പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാക്കാനാണ്. നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിരവധി വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടാകാം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതോ അല്ലെങ്കിൽ നമുക്ക് പാകമാകാത്തതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ. ഇത്തരം വസ്ത്രങ്ങൾ ഈയൊരു ചിന്നൂസ് കൂട്ടായ്മയ്ക്ക് നൽകുകയാണെങ്കിൽ അവർ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും. ആ വസ്ത്രങ്ങൾ എന്തുമായിക്കോട്ടെ, അത് എല്ലാം ഇവർ ആവശ്യക്കാരിലേക്ക് എത്തിക്കും. വിവാഹങ്ങൾക്കും മറ്റും വലിയ തുക ചെലവഴിച്ച് പലരും വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്. അത് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാറില്ല. എന്നാൽ ഈയൊരു വിവാഹമെന്ന സ്വപ്നം പൂവണിയുന്ന സമയത്ത് നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്ക് ഈയൊരു വസ്ത്രങ്ങൾ എത്തിച്ചാൽ തീർച്ചയായും അത് നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയായിരിക്കും. ഒപ്പം നമുക്കും ഇവരുടെ ഈയൊരു സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളാവാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിന്നൂസ് വാട്സപ്പ് കൂട്ടായ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കുറ്റ്യാടിയിലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിന്നൂസ് വാട്സപ്പ് കൂട്ടായ്മ നേതൃത്വം വഹിക്കുന്നുണ്ട്. അത് ആരോഗ്യമായിക്കോട്ടെ, സാമൂഹിക സേവനങ്ങളിലായിക്കോട്ടെ, എല്ലാം തന്നെ ഇവർ മുൻപന്തിയിലുണ്ട്. മനുഷ്യ മനസ്സുകളുടെ കഷ്ടതകൾ കണ്ട് അവരുടെ വിഷമതകൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാൻ ഇത്രയും കാലം കൊണ്ട് ചിന്നൂസ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3 വർഷമായതേയുള്ളൂ ഈയൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. എങ്കിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ചിന്നൂസ് കൂട്ടായ്മയ്ക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈയൊരു വലിയൊരു സംരംഭത്തിൽ നമുക്കും പങ്കാളികളാവാം. നമ്മുടെ വീട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റും ഇവരെ ഏൽപ്പിച്ച് അർഹതപ്പെട്ട കൈകളിലേക്ക് അവ എത്തിച്ചുകൊണ്ട്. കുറ്റ്യാടിയിൽ ചിന്നൂസ് ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പ് നടത്തുകയായിരുന്നു ഞാൻ. എൻ്റെ കൂട്ടുകാരൊക്കെ വെച്ചൊരു വാട്സപ്പ് കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തു. സന്നദ്ധ സേവനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും താല്പര്യമുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് ഏകദേശം 3 വർഷമായുള്ള തുടങ്ങിയിട്ട് 10 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ കിഡ്നി മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, വീൽചെയറുകൾ, ഭിന്നശേഷി കുട്ടികൾക്ക് വീൽചെയറുകൾ, പഠനോപകരണങ്ങൾ, പിന്നെ പാവപ്പെട്ടവരുടെ കല്യാണം, ഇപ്പം പുതുതായി തുടങ്ങിയ ഡ്രസ് കളക്ഷൻ, വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി കല്യാണ ഡ്രസ്സുകൾ ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള ഡ്രസ്സുകളും ഞങ്ങളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പശുക്കടവ് പീടികപ്പാറ കോളനികളിൽ ഡ്രസ്സ് 64 അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പ്രവാസികളും വ്യാപാരികളും സാധാരണക്കാരായ ജനങ്ങളുമാണ് ഞങ്ങളെ എല്ലാവിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുകയാണ് എല്ലാവരും. ഏകദേശം 2700 അംഗങ്ങളിപ്പോൾ ഉണ്ട്. ഒരു ബ്ലഡിൻ്റെ ഗ്രൂപ്പ് നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 13 ഗ്രൂപ്പ് ടോട്ടലായിട്ടുണ്ട്. ഇനിയും പുതിയ ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 പേരുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഓരോ വർക്കുകളും ഞങ്ങൾ ഏറ്റെടുക്കാറുള്ളത്. പിന്നെ ഞങ്ങളിലേക്ക് നിങ്ങളും കൂടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ വരണം.
കാരണം ഒരുപാട് കേസുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ പോലെയല്ലാതെ തികച്ചും വ്യത്യസ്തമായ ചില ആശയങ്ങൾ, നൂതനമായ ചില ആശയങ്ങൾ അത് ആവിഷ്കാരം ചെയ്ത് അത് നടപ്പിൽ വരുത്തുക എന്ന ഒരു ഉദ്ദേശമാണ് ഈ ചിന്നസ് കൂട്ടായ്മയുടെ ഒരു മുഖ്യ ഉദ്ദേശവും ലക്ഷ്യവും. അതിന് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ് കളക്ഷൻ എന്ന ഈ പരിപാടി ആരംഭിച്ചത്. ഇതുമാത്രമല്ല, ഈ കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും വയനാട്ടിലും അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങിയ പുറം ജില്ലകളിൽ ഉൾപ്പെടെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെന്നതുപോലെ തന്നെ വളരെ സജീവമായി വിദേശ രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് വിദേശ രാജ്യങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് സഹായമാകുവാൻ വേണ്ടി ഒരു GCC ഹെൽപ്പ് ഡെസ്കും കൂടെ ഞങ്ങൾ രൂപീകരിച്ചു. അത് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണ പോസിറ്റീവായി സ്വന്തം വീടുകളിൽ അടഞ്ഞുകിടക്കുന്ന രോഗികൾക്ക് അവർക്ക് ആശ്വാസമേകുവാൻ വേണ്ടി 6 പ്രഗത്ഭരായ ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു ക്വാറൻറ്റൈൻ ഹെൽപ്പ് ഡെസ്കും കൂടി രൂപീകരിച്ചു. അത് രൂപീകരിച്ചിട്ടിപ്പോൾ 2 വളരെ നല്ല രീതിയിൽ ക്വാറൻറ്റൈനിൽ കഴിയുന്ന രോഗികൾക്ക് ആശ്വാസമേകുവാനും അവർക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട വൈദ്യോപദേശങ്ങൾ നൽകുവാനും ഒക്കെ ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം നൂതനമായ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ചിന്നൂസ് കൂട്ടായ്മ, 3000 അംഗങ്ങളുള്ള ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടി പ്രദേശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻപന്തിയിലുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും പ്രവാസികളൊക്കെ തന്നെ ഈ മേഖലയിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പിന്തുണ നൽകാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ പിന്തുണയോടെ ഒരുപാട് പ്രവർത്തനങ്ങൾ കുറ്റ്യാടി മേഖലയിൽ ദീർഘകാലം നടന്നു വരാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായി ഈ ചിന്നൂസ് വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. 3 മുമ്പെയാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. അതിനുശേഷം 10-30 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ ഈ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. അതിൽ വീട് നിർമ്മാണം, വീട് നിർമ്മാണ സഹായം, രോഗികൾക്ക് സാമ്പത്തിക സഹായം, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കൽ, അതുപോലെ തന്നെ ഈ കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യക്കാർക്കുള്ള ഡ്രസ്സ് കൊടുക്കുന്നത് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ വർഷം നടന്നത് ലോക്ക്ഡൗണിന് മുന്നേ ഒരു ബിരിയാണി ചാലഞ്ച് നടത്തിയിരുന്നു. വടകരയുള്ള ഒരു ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചാലഞ്ച് നടക്കുകയും 500,000 രൂപ ആ ബിരിയാണി ചാലഞ്ചിലൂടെ ശേഖരിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സംഭവമായിട്ട് ഈ മേഖലയിലെ പത്രമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്രയും വിപുലമായ രീതിയിലുള്ള സപ്പോർട്ട്, പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇവരെ പ്രവർത്തനം കണ്ടിട്ടാണ് ഈ ജനങ്ങളൊക്കെ തന്നെ ഇതിൽ ആകർഷിക്കുകയും ഇത് വളരെ ജെന്യൂനായിട്ട് വളരെ എല്ലാവർക്കും വളരെ സുതാര്യമായ രീതിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കൂട്ടായ്മക്ക് കിട്ടുന്ന ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ. ഇതിന് എത്രയോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, 10-13 വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ആൾ അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന് പിന്തുണ കിട്ടുന്ന അവസ്ഥയെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഓക്സിജൻ സിലിണ്ടർ ഒക്കെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നപ്പോൾ അത് ആളുകൾ മുന്നോട്ട് വന്ന് വിതരണം സംഭാവന ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുപിടിക്കുന്നത്. ആ നിലക്ക് തന്നെ ചിന്നൂസ് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഈ കുറ്റ്യാടി മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു. കൂട്ടായ്മയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് പ്രവാസി കൂട്ടായ്മകൾ. എല്ലാ ലോക്ക്ഡൗൺ കാലത്ത് 2 ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളാണ് ചെയ്തത്. അതിലൊന്ന് ഇരട്ട പ്രസവിച്ച ഒരു മാതാവിനെ ലോക്ക്ഡൗണിൽ അവിടെ കുടുങ്ങുകയും അത് വളരെ പ്രയത്നിച്ചുകൊണ്ടാണ് നാട്ടിലെത്തിയത്. അതുപോലെ തന്നെ ഒരു വീട്ടിലുൾപ്പെട്ട ഒരു പ്രവാസിയെ നല്ല
റിസ്ക് എടുത്തിട്ടാണ് അവർ നാട്ടിലെത്തിച്ചത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ എന്ത് കേസുകൾ പറഞ്ഞു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് പ്രവാസികൾ അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയും ആ ചിന്നസ് കൂട്ടായ്മ അത് ഏറ്റവും അർഹരിൽ ഇത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്.